ഇപ്പം സി എമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും എടുക്കണം. അധികമൊന്നും സംസാരിക്കുകയില്ല, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഇംപ്ലിമെൻറ്റും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ ഈ സി എമ്മിനെ കുറിച്ച് നല്ലത് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരാളിൻ്റെ അനുഭവം വെച്ചുകൊണ്ടല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉമ്മൻചാണ്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ള, അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ എന്തോ രണ്ട് സീനിയർ ഓഫീസേഴ്സ് പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല, ഇപ്പം തന്നെ നമുക്കൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലുണ്ട്. പിണറായി അദ്ദേഹത്തിന് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുവെന്ന് പറഞ്ഞ ആളെ പണ്ട് ട്രീറ്റ്മെൻറ്റ് വന്നിരുന്നു, അപ്പം തന്നെ പിണറായി വിളിച്ചിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവുമല്ല, അങ്ങനെ പരിചയമുള്ളൂ. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ കൊള്ളാം, അപ്പോൾ എം എസ് സി കൊണ്ട് ക്യാൻസർ പേഷ്യൻറ്റ് കാണാനാണെന്ന് ചെയ്യാൻ പറഞ്ഞു. രോഗിയെ പരിശോധിക്കാനാണെങ്കിൽ ഒന്നുകിൽ ഞാൻ വീട്ടിൽ വരാം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരൂ. അതിനുശേഷം അപ്പം എന്നോട് പറഞ്ഞു ഒന്നിൽ ഞാൻ പറയാം എനിക്ക് സെക്രട്ടേറിയറ്റ് ഇരുന്ന് തന്നെ ആ പേഷ്യൻറ്റിനെ എക്സാം ചെയ്യുന്നത് പ്രൈവസി ഒന്നുമല്ലോ. അല്ല 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 ആ ഇത് ഡിഫറെൻറ്റ് ഇഷ്യൂ. 3 മണിക്ക് വരാൻ പറയും. ഞാനതെല്ലാം കേരള ശബ്ദത്തിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്, കാരണം ഇതൊന്നും വിട്ടുപോയിരുന്നു. ഞാൻ 3 മണിക്ക് ചെന്നപ്പോഴത്തേക്ക് പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു സാറേ ഞാൻ 2:55 അവിടെ എത്തി. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ പാർട്ടി പിളിയണം നടക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ 5:30-6 ആയിക്കോളൂ. അപ്പം ഞാൻ അയ്യോ 3 മണിയോ 6 മണിയോ ഞാനിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ അത് സാറ് ഒരു പഴംപൊരിയും വടയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എത്ര പഴംപൊരി കഴിക്കും എത്ര വട കഴിക്കും. അപ്പം ഞാൻ 3 ആഴ്ചത്തെ അവധിക്ക് വന്നതാണ്, ഞാനൊരു 3-3.5 വരെ നോക്കാം. അതിനാൽ അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാനങ്ങ് പോവും, എന്നോട് ശ്രമിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പോകുന്നതിന് സൂക്ഷം 3 മണിയാണ് എൻ്റെ ഡോർ തുറന്ന് ചീഫ് മിനിസ്റ്റർ എന്നെ അകത്ത് വിളിക്കാൻ മതി. അപ്പോൾ ഞാൻ അതോടെ എടുത്ത് സാധാരണ അസിസ്റ്റൻസ് ആണെങ്കിലും പഠിക്കണ്ടേ. അകത്ത് കഴിയുമ്പോൾ ആരുമില്ല, ഞാൻ കരുണാകരൻ സാറിൻ്റെ ഡോക്ടറായിരുന്നു, ഞാൻ നയനാർ പിന്നെ വലിയകാരിയായിരുന്നു, ഉമ്മൻചാണ്ടി വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. ഞാൻ അവരുടെയൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ പറ്റില്ല, ഇതൊരു ശൂന്യമായൊരു ഹാള്, ആരുമില്ല. അപ്പം എന്നോട് പറഞ്ഞു ഡോക്ടർ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതായിട്ട് എനിക്കറിയാം, അത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ ഒരു അഡ്വൈസറെന്നേ ഉള്ളൂ, ഞാൻ അവരുടെ അഡ്വൈസറായത് തന്നെ എൻ്റെ മെടുക്കൊണ്ടൊന്നുമല്ല, ഈ എച്ച് ഐ വി കണ്ടുപിടിച്ചതിന് അങ്ങേരുടെ വലം കൈയായിട്ട് നിന്നത് ഡോക്ടർ ശാരംഗധരൻ PhD മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മലയാളം പ്രൊഫസറാണ് UC കോളേജ്. എൻ്റെ മകൻ മലയാള ഭാഷയോടും സാഹിത്യത്തിനോടും വലിയ സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ ഈ ബുക്കൊക്കെ വായിക്കുന്ന കാരണം അങ്ങേർക്ക് എന്നോട് ചെറിയ മമതയുണ്ട്. അപ്പോൾ ആ ശാരംഗധരൻ പറഞ്ഞുകൊടുത്ത് അതിന് പറ്റിയ ഒരാളിവിടെ ഉണ്ട് ഡോക്ടർ എം വി പിള്ള, അപ്പം എന്നെ ഗാലോ എന്നെ വിളിച്ചു. അപ്പം ഞങ്ങൾ തമ്മിൽ എന്നോട് സൗത്ത് ഇങ്ങനെ നല്ല സരസനാണ് ഗാലോ, ഈ സദേൺ ഇറ്റലിയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ പോയി നല്ല ഫിഷ് കറിയൊക്കെ കഴിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഇന്ന വൈ ബ്രോട്ട് യു ഹിയർ ഐ നോ ഇ ദ ഫിഷ് കറി ഇൻ കേരള ഇസ് സോ ഡെലീഷ്യസ്, ഷറാങ് ടു മീ ദർ ആൻഡ് യുവർ മത്തി കറി ഇസ് സിംപ്ലി ഔട്ട് ഓഫ് ദിസ് വേൾഡ് മന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത നാൾ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ വി ക്ലിക്ക്ഡ് വെരി വെൽ, ഞങ്ങൾക്ക് ലിറ്ററേച്ചർ താല്പര്യമുണ്ട്, ഡാൻസ്, മ്യൂസിക്, സ്പോർട്സ്, പോളിറ്റിക്സ് എല്ലാം നല്ല ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ബുക്കാണ് കഴിഞ്ഞാണ് നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടായി കൊണ്ട് തർജ്ജമയിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയാണ് റിലീസ് ചെയ്ത് വൈറസ് വേട്ട ദ ഹണ്ടിങ് ഓഫ് വൈറസ്. നല്ല ബുക്കാണ് അത്, 45 ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ഉണ്ട്, മലയാളത്തിലുണ്ട് ഇപ്പം നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇറ്റ് ക്ലിക്ക് വെരി വെൽ. അപ്പോൾ എന്നോട് അങ്ങനെ ഒരു പ്രത്യേക സ്നേഹം തോന്നി, എന്നോട് യു ഷുഡ് കം ഓൺ ബോർഡ് ആസ് സീനിയർ അഡ്വൈസർ ടു ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക്. അങ്ങനെയാണ് എടുത്തല്ലാണ് ഞാനിപ്പോൾ ഈ വൈറോൾ എൻ്റെ ഓങ്കോളജിയാണ് എൻ്റെ ഫീൽഡ്. അപ്പം അങ്ങനെ എന്നെ ഈ ശാരംഗധരൻ്റെ ഭാഷാസ്നേഹം കൊണ്ട് എനിക്കൊരു എൻട്രി കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഈ മത്തിക്കറി കഴിക്കാൻ പോയതുകൊണ്ടുള്ള സ്നേഹമാണ്. പിന്നെ അങ്ങനെ ഞാൻ വെരി ക്ലോസ് ക്ലോസ്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഗാലോയ്ക്ക് ഞാനൊരു ചോദിച്ചു. അപ്പോൾ ഗാലോ പറഞ്ഞു ലെറ്റ് സ്റ്റോക്ക് അബൌട്ട് ഇറ്റ് വിൻ യു കം ബാക്ക്. അപ്പം ഞാൻ CM പറഞ്ഞു ഞാൻ CM ഞാൻ പോയിട്ട് ചോദിച്ചു നോക്കാം, അപ്പം അവരെന്താ തീരുമാനിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കൊരു അഡ്വൈസറി റോളേ ഉള്ളൂ, അത് മതി. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇത് നടത്തണം, നമുക്കിത് വേണം. ഞാൻ പുള്ളിയുടെ മുഖത്തെ ആ ദൃഢനിശ്ചയം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ട് അതിന് പിന്നെ പെട്ടെന്ന് പുള്ളി മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം ഉടനെ കേട്ടിട്ട് പറഞ്ഞു നമുക്ക് ഇത് കൊണ്ടുവരണം, ഡോക്ടർ ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മലയാളിയാണ്, ഇത് ഇന്ത്യയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്, ഒരു പക്ഷപാതമുണ്ട് എനിക്ക് കേരളത്തിനോടുണ്ട്, ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഞാൻ അപ്പോൾ ഞാനൊരു കാര്യം അതോടെ ചോദിച്ചു, ഞാനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ഒരിക്കൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തള്ളിക്കളഞ്ഞാണ്, അവർ വീണ്ടും ഇതിട്ട് താമസിപ്പിക്കുമോ, അങ്ങനെ വന്നാൽ എൻ്റെ ക്രെഡിബിലിറ്റി പോകും എന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഹെൽത്ത് വേണ്ട, സയൻസ് ആൻഡ് ടെക്നോളജി എൻ്റെ കീഴിൽ സന്തോഷം. പുള്ളിയാണ് ആരെ ഒരു മാജിക്കൽ എഫക്റ്റ് ആയിരുന്നു പുള്ളി. ഞാൻ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടറെ സ്ഥലമൊക്കെ അലോട്ട് ചെയ്യാം നമുക്ക്, ലൈഫ് സയൻസ് പാർക്കിൽ ക്രിസ്റ്റി ഫെർണാണ്ടസിൻ്റെ ആണ് എൻ്റെ ചുമതല, ചോദിച്ചപ്പോൾ നമുക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞു.
ഇരുപത് ഏക്കർ സ്ഥലമാണ് തരാമെന്ന് പറയും. ഞാൻ ഒരു 5 ഏക്കറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭാവിയിൽ ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ സ്ഥാപനമാണ് സ്ഥലം. അപ്പോൾ 25 ഏക്കേഴ്സ് ഓഫ് പ്രൈം ലാൻഡ് നമ്മുടെ തോമയ്ക്കൽ തൊട്ടടുത്തായിട്ട് 50 കോടി രൂപ അലോട്ട് ചെയ്തു അടുത്ത ബഡ്ജറ്റിൽ. സയൻസ് ആൻഡ് ടെക്നോളജി വീടി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിനിയും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആരെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാനാണ്. ഒന്നുമില്ല, ഞാൻ ഇതുവരെ ഇപ്പോൾ 3 കൊല്ലമല്ലേ, അങ്ങനെ ഒരാളവിടെ കയറിയിട്ടില്ല. ഒരു പാർട്ടിയുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ പ്രാദേശിക സ്വാധീനം കൊണ്ടോ ഒന്നും അവിടെ കയറിയിട്ടില്ല. അതൊന്നും ഇടപെടില്ല. അതിപ്പോൾ വളർന്നു വരുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ സ്പീഡിലായാൽ കൊള്ളാം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ സി എമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എടുക്കണം. അധികമൊന്നും സംസാരിക്കുകയില്ല, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഇംപ്ലിമെൻറ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ ഈ സി എമ്മിനെ കുറിച്ച് നല്ലത് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരാളിൻ്റെ അനുഭവം വെച്ചുകൊണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് അല്ല, അസോസിയേഷൻ വന്നത് എൻ്റെ പ്രൊഫഷനിൽ കൂടെ കിട്ടിയ റെക്കഗ്നിഷനാണ്. ഇവരൊക്കെ ഇപ്പോൾ എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും ഉള്ള ആൾക്കാരൊക്കെ ക്യാൻസർ വരുമ്പോൾ ഇപ്പോൾ ഇൻ്റർനെറ്റും വാട്സാപ്പും ഒക്കെ ഉള്ള കാരണം എന്നെ കൺസൾട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ആ എളിയ സഹായം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവരൊക്കെ എന്നെ അറിയാം. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടോ, ഡോക്ടർ പോയിട്ട് ഇപ്പോൾ 45 കൊല്ലമായി അല്ലേ അമേരിക്കയിൽ, ഇങ്ങനെയൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടായാൽ അവരെങ്ങനെ ചെയ്യും? അപ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇവിടെ കേരളത്തിലെ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങളുടെ ഉപദേശകനായിട്ടല്ല ഞാൻ വരുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചീഫ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ഒരു വാക്സിനേഷൻ എതിർപ്പ് അമേരിക്കയിൽ എങ്ങനെയാണ്? അതെനിക്ക് പറയാൻ പറ്റും, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം എത്ര പേർക്ക് വാക്സിനേഷൻ എതിർപ്പുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ, ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ എത്ര കാലത്തേക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അവിടെയൊക്കെ, അതേ ഞാൻ പറയുന്നുള്ളൂ. പലരും ധരിച്ചിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഇവിടുത്തെ സിസ്റ്റം അറിയാതെ. അപ്പം ഞാൻ എപ്പോഴും തിരുത്താറുണ്ട്, അത് ഇങ്ങനെ ഒരു ഇതാണ് നമ്മൾ അതെ അത് ഇങ്ങനെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ ചീഫ് മിനിസ്റ്റർ കൊടുക്കേണ്ട. ഞാൻ എൻ്റെ കഥയൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് IAV വരുന്നതിന് നിപ്പ വരുന്നതിന് മുൻപാണ് ഓർക്കണം, നിപ്പ വരുന്നതിന് 2 കൊല്ലം മുമ്പാണ് IAV വരുന്നത്. അപ്പം ഞാൻ ഈ കാര്യം വന്നിവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടി, എനിക്ക് നേരിട്ട് പരിചയമുള്ള. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ എന്തോ 2 സീനിയർ ഓഫീസേഴ്സ് പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല, ഇപ്പം തന്നെ നമുക്കൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലുണ്ട് എന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു, ഞാൻ അരിപ്പാട് ജനിച്ചു ആലപ്പുഴ ജില്ലയിൽ, ഞാൻ ഇത്ര മണ്ടനാണ്, ഞാൻ ജനിച്ച സ്ഥലത്ത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ അറിഞ്ഞില്ലെന്ന്. പിന്നെ അറിയുന്ന അവിടെ ഒന്നുമില്ല, അവർ എടുപ്പ് ഇവിടെ പലവ്യഞ്ജനക്കളിലേക്ക് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് പൂവിനോട്ട് അയക്കുക, അതാണ് അവർ ചെയ്യുന്നത്. അതല്ല ഇത്, അവരൊക്കെ പറഞ്ഞ കൺസെപ്റ്റിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏത് വൈറസ് ഇൻഫെക്ഷനും ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം, ഇൻ്റർനാഷണൽ ലേസോണിൽ കൂടെ നെറ്റ്വർക്ക് ചെയ്യണം, അത് ട്രീറ്റ് ചെയ്യാനുള്ള ടെക്നോളജി പഠിക്കണം, വാക്സിൻ ഉണ്ടാക്കണം, സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം, അതായത് മാൻ പവർ ഡെവലപ്പ് ചെയ്യണം, എല്ലാം വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതെന്തുകൊണ്ടോ അന്നത്തെ ഹെൽത്ത് സെക്രട്ടറിയും പ്ലാനിങ് സെക്രട്ടറിക്കൊന്നും താല്പര്യമില്ലായിരുന്നു, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഗവർണൻസ് ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഉമ്മൻചാണ്ടി ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു അവർക്ക് ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കാൻ പറഞ്ഞത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാനിത് മറന്നു കിടക്കായിരുന്നു, കംപ്ലീറ്റായിട്ട് മറന്നു കിടക്കുക. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് കേരളത്തിൽ നിർത്താനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അമൃതക്കാരോട് ചോദിച്ചു. അപ്പോൾ അമൃതയോട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടേഴ്സിന് താല്പര്യം ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേഷന് ഇതേ പ്രശ്നമാണ്, ഇതൊരു ലാഭം ഉണ്ടാക്കുന്ന വെഞ്ചർ അല്ലല്ലോ. അപ്പോൾ അവരും അതിൽ നിന്ന് മാറി. പിന്നെ ഞാൻ അസ്ട്രമെഡിസിറ്റിക്കാരോട് ചോദിച്ചു, അവരും താല്പര്യം എടുത്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ICMR ഡയറക്ടർ കഴിഞ്ഞു എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ NIV നോക്കാം, പൂനെയിൽ 45 ആകും. അപ്പോൾ പൂനെക്കാർ പറഞ്ഞു ഞങ്ങൾക്കിവിടെ സ്പെസിമെൻ വെക്കാൻ തന്നെ സ്ഥലമില്ല, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്പെസിമെൻ എല്ലാം ഇവിടെയാണ് വരുന്നത്, ഇനി ഇവിടെ ഒരു എക്സ്പാൻഷനും പറ്റില്ല.